മുൻ എം എൽ എയും വിമത കോൺഗ്രസ് നേതാവുമായ എ വി ഗോപിനാഥ് സി പി ഐ എമ്മിൽ ചേരാൻ സാധ്യത സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ എ വി ഗോപിനാഥുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു ജീവൻ പോയാലും നവകേരള സദസ്സിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞ എ വി ഗോപിനാഥ് സി പി എം പ്രവേശനം പൂർണ്ണമായും തള്ളാനും തയ്യാറായിട്ടില്ല എ വി ഗോപിനാഥനെ അനുനയിപ്പിക്കാൻ രമ്യ ഹരിദാസ് എംപിയും കെ പി സി സി സെക്രട്ടറിയും ഇന്ന് എ വി ഗോപിനാഥിൻ്റെ വീട്ടിൽ നേരിട്ടെത്തി നവകേരള സദസ്സിനുള്ള സി പി എം ക്ഷണം സ്വീകരിച്ചതിന് പിന്നാലെയാണ് വിമത കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ യുമായ എ വി ഗോപിനാഥ് സി പി എമ്മിൽ ചേരാൻ തീരുമാനിച്ചതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ഇതുമായി ബന്ധപ്പെട്ട് എ വി ഗോപിനാഥുമായി ചർച്ച നടത്തി ഗോപിനാഥിനൊപ്പം മറ്റു ചില കോൺഗ്രസുകാരുകൂടി സി പി എമ്മിലേക്ക് ചേക്കേറുമെന്നാണ് സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് എ വി ഗോപിനാഥിനെ സി പി എം പാളയത്തിലെത്തിക്കാനുള്ള നീക്കങ്ങൾ സജീവമാണ് എ കെ ബാലനുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് വ്യക്തമാക്കിയ എ വി ഗോപിനാഥ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടന്നതെന്നും അറിയിച്ചു എന്നാൽ സി പി എം പ്രവേശനം പൂർണ്ണമായി തള്ളാനും എ വി ഗോപിനാഥ് തയ്യാറായില്ലടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രസ് മാറാം നമുക്ക് ഇന്ന് ഞാൻ ഞങ്ങൾ വളരെ ഔദ്യോഗിക ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ എ വി ഗോപിനാഥിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസും ശ്രമം ആരംഭിച്ചു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആലത്തൂർ എം പി രമ്യ ഹരിദാസ് എന്നിവർ ഇന്ന് എ വി ഗോപിനാഥുമായി ചർച്ച നടത്തി എന്നാൽ പൂർണ്ണമായി സൗഹൃദപരമായ ചർച്ചയാണ് നടന്നതെന്നും എ വി ഗോപിനാഥ് എന്നും കോൺഗ്രസ് രമ്യ ഹരിദാസ് എം പറഞ്ഞു കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തിനൊപ്പമേ ഞങ്ങളുടെ നിൽക്കാൻ കഴിയൂ എന്നുള്ളതിനകത്ത് ഒരു തർക്കമില്ല അതിനിടെ എ വി ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഭരിക്കുന്ന പെരിങ്ങോട്ടുകുറി പഞ്ചായത്ത് നവകേരള സദസ്സിന് അനുവദിച്ച അൻപതിനായിരം രൂപ തരൂർ എം എൽ എ പി സുമോദിന് കൈമാറി റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്